വെൽക്കം ബാക്ക് ടു യു. നീ എന്നെ ബാക്കി പറഞ്ഞോ, നമ്മൾ ഇന്ന് എന്തരാണ് ഉണ്ടാക്കാൻ പോണത്? എന്തോ കേക്ക്? കിങ് കേക്ക് അല്ലേ, ഡ്രീം കേക്ക്. ആദ്യം നമ്മൾ കേക്ക് വെച്ചിട്ടുണ്ട് ഇതിന്റെ അകത്ത്, എന്നിട്ട് അതിന്റെ സിറപ്പ് വയ്ക്കാം. സെറ്റാവാൻ വേണ്ടിയാണ് നമ്മൾ സിറപ്പ് ഒഴിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ സെക്കൻഡ് ലെയർ ആയിട്ട് ചെയ്യാം. സെക്കൻഡ് ലെയർ ആയിട്ട് നമ്മൾ ക്രീം ആണ് കൊടുക്കുന്നത്. ക്രീം വീട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ആഡ് ചെയ്യാം. ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ മിക്സ് ചെയ്ത ചോക്ലേറ്റ് ക്രീംഡ് മിക്സ് ആണ്, നമുക്കത് മിക്സ് ചെയ്യാം. നമുക്കിത് നല്ലപോലെ സെറ്റ് ചെയ്യാം. അപ്പം നമുക്കിത് ഇത് കറക്റ്റ് ലെവലിലാക്കി വെക്കാം. അപ്പം നമ്മൾ ആ ലെയർ സെറ്റ് ചെയ്ത് ഇനി നമുക്കിത് ഫ്രീസ് ചെയ്യാം കുറച്ച് നേരം കൊണ്ട്. ഇത് നമുക്ക് ഇനി 10 മിനിറ്റ് ഫ്രീസ് ചെയ്യാൻ വെക്കാം. അപ്പം നമ്മൾ ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു പാത്രം എടുത്ത് അതിനകത്ത് വിപ്പിംഗ് ക്രീം ഒഴിച്ച് ഇത് നമ്മളെ 3rd ലെയറാണ് വെക്കാൻ പോണത്. വിപ്പിംഗ് ക്രീമിൻ്റെ കൂടെ നമുക്ക് കുറച്ച് എസെൻസ് ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. നമുക്ക് ഇനി ഇതിലോട്ട് കുറച്ച് കുറച്ച് പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കാം. മധുരം വേണമെന്നനുസരിച്ച് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ 2 teaspoon ഇട്ടോളൂ. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇനി കോൺഫ്ലവർ കലക്കി ഇതിട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ ചോക്ലേറ്റ് നല്ലപോലെ ഇളക്കണം. കോൺഫ്ലവർ നമ്മൾ ഒഴിച്ചതെന്ന് വെച്ചാൽ ഇച്ചിരി കട്ടിക്ക് വരാണ്, നല്ല ലൂസ് ആയി പോവാതെ സാധനം കട്ടി വരാൻ വേണ്ടിയാണ് നമ്മൾ കോൺഫ്ലവർ കലക്കി ഒഴിച്ചത്. ഇതേപോലെ ആവുമ്പോൾ നമുക്ക് ഇനി കുറച്ച് കാഷ് കൂടെ ഇതിനോട് ആഡ് ചെയ്യാം. പൊടിച്ച കാഷ് ആണ് ആഡ് ചെയ്യാനുള്ള. ഇനി നമുക്ക് ഇതങ്ങ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് തണുത്തിട്ട് അതിലോട്ട് ചേർക്കാം. ഇപ്പൊ 10 മിനിറ്റ് നമ്മൾ ഫ്രീസ് ചെയ്തിട്ട് ഇതായ എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയായിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ച 3rd ലെയർ നമുക്ക് ഒഴിക്കാം. വീണ്ടും നമുക്ക് ഒരു 10 മിനിറ്റ് ഇത് ഫ്രീസ് ചെയ്യാൻ വെക്കാം. അപ്പൊ നമുക്ക് 10 മിനിറ്റ് ഇതാ ഇവിടെ വെക്കാം. അപ്പൊ അതാ നമ്മള് 10 മിനിറ്റ് വെച്ചേക്കാൻ പോവാണ്. അപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞതാ നമ്മളിതാ എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ലെയർ നമുക്ക് ഇനി ഒഴിക്കാം. വീണ്ടും ചോക്ലേറ്റ് ആണ് അതായത് ഫുള്ള് ചോക്ലേറ്റ് ഒഴിച്ച് ഒഴിച്ചിരിക്കുകയാണ്. ലാസ്റ്റ് ലെയർ ഭയങ്കര തിന്നായിട്ട് മതി, ഇല്ലെങ്കിൽ ഇളക്കുമ്പോൾ ഭയങ്കര പാടായിരിക്കും. നമുക്കിനി ഇതിൻ്റെ മണ്ടയിൽ കൊക്കോ പൗഡർ ഇടാം. കൊക്കോ പൗഡർ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട് ഡ്രീം കേക്കിൻ്റെ. അപ്പൊ ലാസ്റ്റ് ഇത് സെറ്റ് ആവാൻ നമുക്ക് ഒന്നും കൂടെ ഫ്രീസ് ചെയ്യാൻ വെക്കാം. ഏ നമ്മളെ ഡ്രീം കേക്ക് ദാ കഴിക്കാൻ പോണ ഐശു. അങ്ങനെ ഉണ്ട്, കൊള്ളാമോ? മമ്മി ഉണ്ടാക്കിയതാ. ലൈക്ക് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, ഇട്ട് വരിക കാണുമ്പോൾ.